السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യരായ ഉസ്താദവർഗ, സയ്യിദ് അലവി അലി ബാബക്ക് തങ്ങൾ, മറ്റ് സാദാത്യങ്ങൾ, പ്രിയമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് അലിഫ് ചൊല്ലിക്കൊടുത്തുകൊണ്ട്, എഴുതി കൊടുത്തുകൊണ്ട് നാളെ മുതൽ മദ്രസ ആരംഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനം നടക്കുകയാണ്. ഈ സമയത്ത് അലിഫ് ചൊല്ലിക്കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അലിഫ് എന്ന അക്ഷരം ആരംഭിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പഠനം തുടങ്ങാൻ കാരണം ബഹുമാനപ്പെട്ട സാഹിബുൽ മർസൂം ഇമാം ശാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയതുപോലെ, അള്ളാ എന്ന അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം അലിഫാണ്, ഹംസയാണ്. രണ്ടും ഒന്നാണോ അല്ലേ എന്നുള്ളത് വേറൊരു ഖിലാഫ് ശാത്തബി ഇമാമിനുണ്ട്, അത് മറ്റൊരു വിഷയം. ഇസ്ലാം എന്നതിലും ആദ്യത്തെ അക്ഷരം അലിഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഖുർആനിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയതും ഹംസ അലിഫ് തന്നെയാണ്. അതുകൊണ്ട് അലിഫാണ് അറബി അക്ഷരങ്ങളുടെ ആദ്യത്തെ പദം. അത് ആ ബർക്കത്തോടുകൂടെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആരംഭിക്കുകയാണ്. മദ്രസയിൽ പാഠം തുടങ്ങിയപ്പോൾ അവിടെയും അലിഫ് ഉണ്ട്. തുടക്കത്തിൽ രണ്ടാമത്തെ അക്ഷരം അബുൻ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആദ്യ അക്ഷരം ബാ ആണല്ലോ. കുല്ലു അംരിൻ ദീബാൽ ലം യുദബി ബിസ്മില്ലാഹി വഹുവ അബ്തർ എന്ന് റസൂലുള്ള പഠിപ്പിച്ചതുമാണ്. ബിസ്മി വേണം എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ. അപ്പോൾ ബാ ഖുർആനിലും മനുഷ്യൻ്റെ, മുസ്ലിമിൻ്റെ തബറുക്കിലും ആരംഭിക്കുന്ന അക്ഷരമായതുകൊണ്ട് നമ്മുടെ മദ്രസയിൽ, നമ്മുടെ സിലബസിൽ അബുൻ എന്ന രണ്ടാമത്തെ അക്ഷരം ബാ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെ എല്ലാം ഖുർആനോടും ഹദീസിനോടും യോജിച്ചതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ പ്രസ്ഥാനം നമ്മുടെ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ പഴയ ആളുകൾ, അതിപ്പോൾ ഇവിടെ ഉണ്ടാവാൻ വളരെ കുറവാണ്. ഓത്തുപള്ളിയായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്, മദ്രസ ഉണ്ടായിരുന്നില്ല. ഒരു ഉസ്താദിൻ്റെ കയ്യിൽ 100 or 200 കുട്ടികൾ പഠിക്കുന്ന ഓത്തുപള്ളി, ഖുർആൻ്റെ അല്പഭാഗം പഠിക്കും, ചിലപ്പോഴൊക്കെ ഒരു ദീനിയാത്തും പഠിക്കും, ഒരു അക്ഷരമാലയും അതായിരുന്നു. അത് മാറി, അല്ലെങ്കിൽ മാറ്റി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മദ്രസ ആരംഭിച്ചു. മദ്രസ ആരംഭിച്ച സമയത്ത് അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ നിന്ന് നാദാപുരത്ത് ചില ആലിമീങ്ങൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് വൊമീമോ മദ്രസത്തിൻ വൊമീമോ ജഹന്നമി, ഒന്നാണ് ചെങ്ങാതി ബിലാ തശക്കുക്കി എന്ന് പള്ളിൻ്റെ ചുമരുമ്പിൽ എഴുതി വെച്ചു. മദ്രസൻ്റെ തലക്കൽ വരുന്ന മീമും ജഹന്നമിൻ്റെ മീമും ഒന്നാണ്, യാതൊരു സംശയവും അതിലില്ല. അതുകൊണ്ട് അത് നരകത്തിലേക്ക് പോകാനുള്ള സബബ്, കാരണമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് ചില ആളുകൾ അന്ന് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊക്കെ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ ആലിമീങ്ങൾ വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിന്തയിൽ നിന്നൊക്കെ മാറി അൽഹംദുലില്ലാഹ് വലിയ മദ്രസാ പ്രസ്ഥാനം തന്നെ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഉസ്താദ് രംഗത്ത് വന്നപ്പോൾ മാത്രം പോരാ, ഈ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും മദ്രസ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് മദ്രസാ പ്രസ്ഥാനം വളർത്തി ഇന്ന് ഇന്ത്യ മുഴുവനും
അതാത് സ്റ്റേറ്റിലെ ഭാഷകൾ വെച്ചുകൊണ്ട് അധികവും മദ്രസ പാഠപുസ്തകം ഉണ്ടാക്കി മദ്രസ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ കഥ, ഇതുകൊണ്ടൊക്കെ ഉണ്ടായ ഗുണവും ഇല്ലാത്തതിൻ്റെ നഷ്ടവും ആ ഉത്ബോധനത്തിൽ പെട്ടതാണ്. പക്ഷേ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം. ഇന്ന് ഇന്ത്യ മുഴുവനും മദ്രസയുണ്ട്, ദീനീയായ പഠനമുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ദീനീയ ബോധം മദ്രസ, നിങ്ങൾ ചിന്തിച്ചതോ 95% പാഠശാലയാണ് മദ്രസ. ദർസ് അറബിക് കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്ക്, വലിയ പണ്ഡിതന്മാർക്ക് മാത്രമുള്ള പാഠശാലയാണ്. മദ്രസയിൽ പഠിക്കാത്തൊരൊറ്റ കുട്ടിയും ഇന്ന് കേരളത്തിലുണ്ടാകൂല. അതുകൊണ്ട് തന്നെ ഫാത്തിഹ അറിയാത്ത ആളുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തും പറലും അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ല. ഇതര സംസ്ഥാനങ്ങളുടെ കഥ, അവർക്ക് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ച് പള്ളിയിൽ എത്തിച്ചേരണമെന്ന് വലിയ താല്പര്യമുണ്ട്. പക്ഷേ താല്പര്യത്തോടെ വരുന്നു എന്നല്ലാതെ ഫാത്തിഹ ഓതാൻ അവർക്കറിയില്ല, നിസ്കാരത്തിൻ്റെ ഷർത്തും പറലും അവർക്കറിയില്ല. പേര് ചോദിച്ചാൽ വലിയ മുന്തിയ പേരാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരോട് എന്താ എൻ്റെ പേര് ചോദിച്ചാൽ ഓൻ പറയും, നമ്മളൊക്കെ കുഞ്ഞിപ്പോക്കിരുന്നാ പറയാ, ഓനോട് ചോദിച്ചാൽ ഓൻ പറയും എൻ്റെ പേര് കുത്തുബുദ്ദീൻ എന്നാണ്, കേട്ടാത്തോണം മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരെ കുട്ടിയായിരിക്കുമെന്ന്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഒരു ഷെയ്ഖും അറിയില്ല. മദ്രസ ഇല്ലാത്തതിൻ്റെ അഭാവത്തിൻ്റെ കാരണമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ മദ്രസ വളരെ അഭിമാനത്തോടെ ആരുടെ മുമ്പിലും നമുക്ക് പറയാൻ കഴിയുന്നു, മദ്രസ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മഹല്ല് ഇന്ന് നമ്മുടെ കേരളത്തിലില്ല. അതുകൊണ്ട് നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ പോലെ ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് സഹോദരിമാരുടെയും സഹായ സഹകരണത്തോടെ മദ്രസ പ്രസ്ഥാനം ഇനിയും ഇനിയും വളർത്തിക്കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നല്ല ബുദ്ധിയുള്ള നല്ല ദീനീ ബോധമുള്ള ആളുകൾ ചിന്തിച്ചതിൻ്റെ പേരിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഞാൻ തന്നെ പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ 4ാം ക്ലാസ് മദ്രസയുള്ളൂ, ഇന്ന് 12ാം ക്ലാസ്സുണ്ട്. പുരോഗതിയല്ലേ, നിങ്ങൾ ചിന്തിച്ചോ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മദ്രസ വളർന്നു, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മുടെ മദ്രസ ഉയർന്നു. ആ രീതിയിൽ മദ്രസ പ്രസ്ഥാനം ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ പടുത്തുയർത്തിയതാണ്, നല്ലവരായ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അത് ഇനിയും വളരെ നല്ല രീതിയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റ വാക്ക് അത് പറയേണ്ടതില്ല. കോഴിക്കോട് ഭാഗത്തൊക്കെ പലപ്പോഴും മദ്രസ കുറവാ, അവിടെ ട്യൂഷനാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് വീട്ടിൽ വന്നിട്ട് കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതും നിന്നു. അതൊക്കെ വളരെ മോശമായ ഏർപ്പാടാണെന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തികച്ചും നമ്മുടെ മദ്രസ ഒരുപോലെ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ചുകൂട്ടി ഉസ്താദന്മാർ ഈ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ് എടുത്ത് ആ കുട്ടികൾക്കൊരു ദീനീ ബോധം. നിങ്ങൾ ചിന്തിച്ചോക്ക്, മറ്റു മതങ്ങളെ പോലെയല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു രൂപം എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. നിസ്കാരത്തിനെ പറ്റി, നോമ്പിനെ പറ്റി, ഹജ്ജിനെ പറ്റി, സക്കാത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ ബോധമില്ലാത്തവരാരാണ്? അമ്പിയാക്കന്മാരിൽ പ്രമുഖരായ അമ്പിയാക്കന്മാരെ പേര് അറിയാത്തവരാരാണ്? പരിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്തവരാരാണ്? അതുകൊണ്ട് ഈ മദ്രസ ഇനിയും വളരണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വളരേണ്ട ഒരു വിഷയം ഖിറാഅത്താണ്. തജ്വീദിൻ്റെ നിയമം ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവൻ ഖുർആൻ ഓതിയാൽ കുറ്റക്കാരനാകുമെന്നാണ് മഹാന്മാരായ ഇമാം ജസീരി അടക്കമുള്ള പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വല്ലഹുദു ബിത്തജ്വീദി ഹത്മുൽ ലാജിമോ മല്ലം നുജവ്വീദിൽ ഖുർആന ആസിമോ എന്ന് ഇമാം ജസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയാണ്. തജ്വീദിലെ ഏറ്റവും വലിയ ഇമാമാണ് ഇമാം ജസീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ പറയുന്നത് മദ്രസ പ്രസ്ഥാനത്തിൽ ഈ തജ്വീദിൻ്റെ വിഷയത്തിൽ, ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ മിൻ അഫ്വാഹിർ റിജാലി എന്ന ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് നല്ല ഖിറാഅത്തുള്ള ഉസ്താദന്മാരിലൂടെ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. അതിൽ ഒരു ക്ഷീണം നമുക്ക് ഇന്നുണ്ട്. അത് മാറ്റാൻ കൂടുതൽ സംഘാടകരും പ്രവർത്തകരും ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും.